ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് പ്ലാന്റുകളായിട്ട് വന്നിരിക്കുകയാണ്. കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റ്, അതുപോലെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റുകൾ ഒക്കെ ആയിട്ടാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് നമ്മുടെ ഗോൾഡ് ഫിഷ് പ്ലാന്റ്. നമുക്ക് പേരറിയാതെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ കാണിച്ച ഒരു പ്ലാന്റാണ്. അപ്പോൾ ഒരുപാട് ആളുകളാണ് നമുക്ക് ഇതിൻ്റെ പേര് പറഞ്ഞു തന്നുകൊണ്ട് നമ്മുടെ കമൻറ്റ് ബോക്സിലും അതുപോലെ നമ്മുടെ വാട്സപ്പിലും ഒക്കെ ആയിട്ട് വന്നിരുന്നത്. അപ്പോൾ അവരോടെല്ലാം ആദ്യമായി നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഈ കുറച്ച് പ്ലാന്റ്, ഇതിൻ്റെ കുറച്ച് പ്ലാന്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ട പ്ലാന്റായിരുന്നു, പക്ഷേ അന്ന് കുറഞ്ഞ പ്ലാന്റുകൾ മാത്രമേ നമുക്ക് കിട്ടിയിരുന്നുള്ളൂ. ഇന്നിപ്പോൾ കുറച്ച് പ്ലാന്റുകൾ കിട്ടിയിട്ടുണ്ട്. വളരെ റെയറായ ഒരു പ്ലാന്റാണ്, നമുക്ക് അങ്ങനെ കിട്ടാത്തൊരു പ്ലാന്റാണ്. പക്ഷേ നമുക്കിത് വളരെ ഭംഗിയായിട്ട്, ഇത് സീസൺ പ്ലാന്റ് അല്ല കേട്ടോ, ഏത് സീസണിലും നമുക്ക് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ്. അതുമാത്രമല്ല, നമുക്ക് ഇതിൻ്റെ കമ്പുകളൊക്കെ കുത്തി പുതിയ തൈകൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത്. അങ്ങനെ പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു ചെടിയും കൂടെയല്ല അത്. നമ്മളോട് ഈ ചെടികൾ വാങ്ങിയ ആൾക്കാർക്കറിയാം, വളരെ ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണിത്. പെട്ടെന്നൊന്നും ഈ ചെടി അങ്ങനെ നശിച്ചു പോകുന്ന ഒരു ചെടിയല്ല കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ വളരെ റെയറായ ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇത് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ട ചെടിയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ട് അയച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളും വിശദമായ വിവരങ്ങളൊക്കെ നമ്മൾ വാട്സപ്പിലൂടെ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്ന ഒരു പ്ലാന്റാണ് മാന്റവില്ല. മാന്റവില്ലയുടെ വൈറ്റ് കളറാണ്. ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ റെഡും പിങ്കും ഒക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ നമുക്കത് ഞാൻ പല സ്ഥലത്തും നമുക്ക് അന്വേഷിച്ച് നോക്കി. അപ്പോൾ നോക്കുമ്പം അത് വളരെ ചെറിയ കുഞ്ഞ് പ്ലാന്റാണ്. മാത്രമല്ല അതിൻ്റെ വില വളരെ വില കൂടുതലുമാണ്. അതുകൊണ്ടാണ് നമ്മളത് കളക്ട് ചെയ്യാതിരുന്നത്. അപ്പോൾ ഇതിൻ്റെ വൈറ്റ് കളർ കുറച്ച് തൈകളൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം. മാന്റവില്ലയുടെ വൈറ്റ് കളറാണ് കേട്ടോ. ഈ തരത്തിലുള്ള പ്ലാന്റുകളാണ് എല്ലാം വരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചൊരു പ്ലാന്റാണ് നമ്മുടെ ബട്ടർഫ്ലൈയുടെ ഈ ഒരു പ്ലാന്റ്. നമുക്ക് പക്ക ഇൻഡോറായിട്ടും അതുപോലെ ഔട്ട്ഡോറായിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. ഇതിനൊക്കെ ഒരു ഫ്ലവറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയ ചെടിയാണ്. അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ പെട്ടെന്ന് നശിച്ചു പോകുന്ന ചെടിയല്ല. നമുക്ക് ഏത് കാലാവസ്ഥയിലും നമുക്ക് വളർത്താം. പക്ഷേ വെള്ളമൊക്കെ വാട്ടറിങ് കൊടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചാൽ മാത്രം മതി. വളരെ ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈ ബട്ടർഫ്ലൈ പ്ലാന്റ്. അപ്പോൾ ഇതിന് ഈ ചെടികൾ നശിച്ചു പോയാൽ തന്നെ ഇതിൻ്റെ അടിയിലൊരു കിഴങ്ങുണ്ട്. കിഴങ്ങ് നമ്മൾ സൂക്ഷിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ധാരാളം തൈകൾ വീണ്ടും വീണ്ടും, നമ്മൾ സൂക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മണ്ണിനടിയിൽ നിന്ന് തന്നെ വീണ്ടും വീണ്ടും ഇതിൻ്റെ തൈകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. പക്ഷേ ഈ ചെടികൾ അങ്ങനെ പെട്ടെന്ന് നശിച്ചു പോകുന്ന ചെടിയല്ല കേട്ടോ. അപ്പോൾ പ്ലാന്റിന് അതിൻ്റെ കിഴങ്ങിൽ നിന്ന് വീണ്ടും വീണ്ടും ഒരുപാട് തൈകൾ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാന്റ് ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കാം. പിന്നെ വരുന്ന നമ്മുടെ അരളിയാണ്. അരളി ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ട ഒരു പ്ലാന്റാണ് അരളിയുടെ പ്ലാന്റ്. അപ്പം ഇതിൻ്റെ രണ്ട് കളറാണ് ഇപ്പം നിലവിലുള്ളത്. ഒന്ന് ഈ ലൈറ്റ് പിങ്ക് കളർ വരുന്നത്, ഒരു വൈറ്റോട് കൂടി പിങ്ക് എന്നൊക്കെ പറയാം. അപ്പോൾ ഇതിൻ്റെ രണ്ട് കളർ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള പ്ലാന്റുകളാണ് എല്ലാം വരുന്നത്, നല്ല ഹെൽത്തി പ്ലാന്റുകളാണ്. അപ്പോൾ അതിൻ്റെ വേറൊരു കളർ ഈ ഒരു റെഡ് കളറാണ്, റെഡല്ല പിങ്ക് തന്നെ, നല്ല കടും പിങ്കായിട്ട് വരുന്ന ഈ ഒരു പൂക്കൾ വരുന്ന ഒരു ചെടിയാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ രണ്ട് കളറാണുള്ളത്. അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കാം. പിന്നെ വരുന്ന നമ്മുടെ വൈറ്റ് മൊസാണ്ടയാണ്. മൊസാണ്ട ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്ലാന്റാണ്. നല്ല ഹെൽത്തി ആയ പ്ലാന്റുകളാണ് എല്ലാം വരുന്നത്. ഈ ഒരു തരത്തിലുള്ള പ്ലാന്റുകളാണ് എല്ലാം വരുന്നത്. അതിൻ്റെ വൈറ്റ് കളറാണിത്. അപ്പോൾ നമുക്ക് ഏത് കാലാവസ്ഥയിലും നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നമ്മുടെ മൊസാണ്ട. മൊസാണ്ടയുടെ വൈറ്റ് കളർ, പിന്നെ ഇതിൻ്റെ പിങ്ക് കളറും കൂടെയുണ്ട്. ഇതാണ് ഇതിൻ്റെ പിങ്ക് കളർ. എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് എല്ലാം വരുന്നത്. ഇതാ ഇതിൻ്റെ പിങ്ക് കളറാണ് ഈ വരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം. പിന്നെ വരുന്ന നമ്മുടെ തൂജയാണ്, ഗോൾഡൻ തൂജ എന്ന് പറയും. നമ്മൾ നല്ല വെയിലൊക്കെ കിട്ടുന്ന ഭാഗത്തെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റാണ്. കണ്ടില്ലേ ഇത് എന്ത് ഭംഗിയാണെന്ന് നോക്കി എൻ്റെ ലീഫ് കാണാൻ. അപ്പം ഇത് നമുക്ക് നമ്മുടെ ലോൺ സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്തൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു പ്ലാന്റാണ് തൂജ. തൂജയുടെ നമ്മുടെ ഗോൾഡൻ സൈപ്രസിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ്. അതായത് ഈ ഒരു ലീഫൊക്കെ വരുന്നത് കണ്ടില്ലേ, നല്ല കട്ടയായിട്ടാണ് ഇതിൻ്റെ ലീഫുകൾ വരുന്നത്. അപ്പം ഇതിൻ്റെ നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് വെച്ചാൽ നല്ല ഗോൾഡ് കളറായിട്ട് കിട്ടുന്നതാണ് നമുക്ക്. അപ്പം ഇതിൻ്റെ കുറച്ച് തൈകളുണ്ട്, കിട്ടിയിട്ട് വലിയ റേറ്റൊന്നും വരുന്നില്ല. ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം. പിന്നെ വരുന്ന നമ്മുടെ ബുഷ്ചത്തിയാണ്, നമ്മുടെ പൂനെ വെറൈറ്റി ബുഷ്ചത്തി. ഒരുപാട് ആൾക്കാർ വീണ്ടും 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 ആവശ്യപ്പെടുന്ന പ്ലാന്റ് കൂടിയാണ്. അപ്പോൾ അന്ന് കുറച്ച് പ്ലാന്റുകൾ നമുക്ക് കിട്ടിയിരുന്നു. നമ്മൾ ഒരുപാട് വീഡിയോയിൽ ഇതിൻ്റെ ഒരുപാട് വീഡിയോയിൽ നമ്മൾ കാണിച്ചൊരു പ്ലാന്റാണ് നമ്മുടെ ഈ പൂനെ വെറൈറ്റി ബുഷ്ചത്തി.
അപ്പോൾ ഒത്തിരി ആൾക്കാർ ആവശ്യപ്പെട്ട പ്ലാന്റാണ്. അപ്പോൾ അത് കുറച്ച് പ്ലാന്റ് പിന്നെ ഉണ്ടായിരുന്നുള്ളൂ, അന്ന് കുറച്ചേ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തീർന്നു പോയി, വീണ്ടും നമുക്ക് കുറച്ച് പ്ലാന്റ് കൂടെ കിട്ടിയിരിക്കുകയാണ്. എല്ലാം നല്ല ഹെൽത്തിയായ പ്ലാന്റാണ് വേണ്ടത്. ഇത്രയും തിക്കൻസിൽ കിട്ടുന്ന പ്ലാന്റുകളാണ് എല്ലാം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ട് കളറാണുള്ളത്, പിന്നെ ഒന്ന് മഞ്ഞ കളറും അതുപോലെ ഈ ഒരു ഓറഞ്ച് കളറും. ഓറഞ്ച് ഒരു റെഡ് ഓറഞ്ചോട് കൂടി ഒരു കളറാണ് വരുന്നത്, ഈ ഒരു കളറ്. പിന്നെ വരുന്നതിൻ്റെ മഞ്ഞ കളറാണ് യെല്ലോ കളറ്, അതുകൂടി കാണിച്ചുതരാം. ഇതാണ് ഇതിൻ്റെ മഞ്ഞ കളറ്. പിന്നെ എല്ലാം നല്ല തിക്കായ പ്ലാന്റുകളാണ് കേട്ടോ, നല്ല ഹെൽത്തിയായ പ്ലാന്റുകളാണ്. ഒരു കാരണവശാലും നമുക്ക് ഈ പ്ലാന്റുകൾ മേടിച്ചാൽ നഷ്ടം വരുന്ന ഒരു പ്രശ്നം വരുന്നില്ല, കാരണം നല്ല ഹെൽത്തിയായ പ്ലാന്റുകളാണ് എല്ലാം വരുന്നത്. നല്ല രണ്ടും മൂന്നും നാലും ഷൂട്ടുകളൊക്കെ വരുന്ന പ്ലാന്റുകളാണ് എല്ലാം വരുന്നത് കേട്ടോ. എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റുകളാണ്. അപ്പോൾ ഈ മഞ്ഞ കളർ ഒരുപാട് ആൾ ആവശ്യപ്പെട്ടിരുന്നു, അപ്പോൾ അവർക്ക് വേണ്ടിയാണ് നമ്മൾ അറിയിക്കുന്നത്. വീണ്ടും കുറച്ച് പ്ലാന്റുകൾ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം. നിറയെ എല്ലാ സ്റ്റെമ്മിലും മുട്ടുകളാണ്, നിറയെ മുട്ടുകളും പൂക്കളുമായിട്ട് നിൽക്കുന്ന ഈ ഒരു കുറച്ച് പ്ലാന്റുകളുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ വീഡിയോ ഫ്രൂട്ട്സ് പ്ലാന്റ് മെച്ചപ്പെടുത്തുന്നു. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോ വീഡിയോയിലും നമ്മൾ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് പ്ലാന്റുകളാണ് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് കുറച്ച് ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റുകൾ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. ഇനി വരുന്ന വീഡിയോകളിലൊക്കെ കൂടുതലും നമ്മൾ ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ പിന്നെ വീഡിയോകളായിരിക്കും നമ്മൾ ഇടുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റ് കിട്ടിയിരുന്നു, അപ്പോൾ അതും കൂടെ അതിലൊന്ന് ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഫ്രൂട്ട്സ് പ്ലാന്റ് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ചട്ടിയിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന, വളരെ ബുഷായിട്ട് വളർത്താൻ പറ്റുന്ന സീഡ്ലെസ് ചാമ്പയാണിത്. കുരുവില്ലാത്ത ചാമ്പ, നല്ല അടിപൊളി, പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചാമ്പയാണ്. നമ്മൾ നാടൻ ചാമ്പ പോലെയല്ല, പിന്നെ നല്ല അത്യാവശ്യം മധുരമൊക്കെ ഉള്ള സീഡ്ലെസ് ചാമ്പ എന്ന് പറയുന്ന ഈ ഒരു ചാമ്പയുണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് തൈകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം. നമുക്ക് ചട്ടിയിൽ വരെ വെച്ച് വളർത്താൻ പറ്റുന്ന പ്ലാന്റുകളാണ് എല്ലാം വരുന്നത്. നല്ല ബുഷായ പ്ലാന്റാണ് എല്ലാം, നല്ല ഹെൽത്തി പ്ലാന്റുകളാണ്. അബിയു ഫ്രൂട്ടാണ് ഇത്, കണ്ടില്ലേ, നല്ല നല്ല തൈകളാണ് എല്ലാം വരുന്നത്. നമ്മുടെ ഹോങ്കോങ്ങിൻ്റെ ടാഗോട് കൂടിയ തൈകളാണ് എല്ലാം വരുന്നത്. ഇതാ കണ്ടില്ലേ, അബിയു ഫ്രൂട്ട്. ഇത് നല്ല ഭംഗിയായിട്ട്, നമുക്കൊരു വിദേശ പഴമാണ്. നമുക്ക് നാട്ടിൽ, നമ്മുടെ നാട്ടിൽ വളരെ റയറായ പഴങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇത് പിന്നെ കുറച്ച് പ്ലാന്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 800-850 ഗ്രാമോളം തൂക്കം വരുന്ന നല്ല ഫ്ലഷിയായ നല്ല പഴങ്ങളാണ് ഇതിൻ്റെ വരുന്നത്. കണ്ടില്ല, ഇതിൻ്റെ പഴത്തിൻ്റെ ഫോട്ടോ ആണ് ഈ കാണുന്നത് കേട്ടോ. അപ്പം ഇതിൻ്റെ കുറച്ച് പ്ലാന്റുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ അബിയു ഫ്രൂട്ടിനെ പറ്റി അറിയാത്തവർ നമ്മുടെ യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴങ്ങളാണ് ഇതിൻ്റെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് പ്ലാന്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം. പിന്നെ വരുന്ന നമ്മുടെ വേറാപ്പിളാണ്. വേറാപ്പിളിൻ്റെ കുറച്ച് തൈകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ഹെൽത്തിയായ എല്ലാം നല്ല എയർലെയർ ചെയ്ത തൈകളാണ് എല്ലാം വരുന്നത്. കണ്ടില്ലേ, എല്ലാം നല്ല ഹെൽത്തി തൈകളാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇതാ ഇതിൻ്റെ ഫോട്ടോ ആണ് ഈ കാണുന്നത്. അപ്പം പിന്നെ ഇത്തരത്തിലുള്ള കുറച്ച് പ്ലാന്റുകൾ കിട്ടിയിട്ടുണ്ട്. നിറയെ കായ്കളും അതുപോലെ പൂക്കളും കായ്കളും ഉള്ള പ്ലാന്റുകളാണ് എല്ലാം വരുന്നത്. ഇതുകൊണ്ട് കായകളെല്ലാം കായ്ക്കാൻ തുടങ്ങിയ പ്ലാന്റുകളാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഹെൽത്തിയായ കുറച്ച് പ്ലാന്റുകൾ കിട്ടിയിട്ടുണ്ട്. ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം. അടുത്ത വരുന്ന നമ്മുടെ കുറ്റിക്കുരുമുളകാണ്. കുറ്റിക്കുരുമുളക് നമുക്കറിയാം, നമുക്ക് വർഷം മുഴുവനും നമുക്ക് നമ്മുടെ ഒരു ചട്ടിയിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന, വർഷം മുഴുവനും കായ് കിട്ടുന്ന, പിന്നെ ഫലം ലഭിക്കുന്ന ഒരു പിന്നെ പ്ലാന്റാണ് നമ്മുടെ കുറ്റിക്കുരുമുളക്. നമ്മുടെ അടുക്കള തോട്ടത്തിലൊക്കെ പിന്നെ വെച്ച് വളർത്താം. നമുക്ക് ഏത് സമയത്തും നമുക്കൊരു കറിക്കൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പച്ചക്കുരുമുളക്, ഏത് സമയത്ത് നമുക്ക് പച്ചക്കുരുമുളകൾ കിട്ടിയെന്നും ഇല്ല. പക്ഷേ നമ്മൾ ഇതുപോലെ ഒരു രണ്ട് കുറ്റിക്കുരുമുളക് നമ്മുടെ വീട്ടിൽ വളർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്തും നമുക്കിതിൽ നിന്ന് ഫലം ലഭിക്കുന്ന ഒരു പ്ലാന്റാണ്. ഏത് സീസണിലും നമുക്ക് പച്ചക്കുരുമുളക് നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ നമുക്ക് ഇത്തരത്തിൽ രണ്ട് കുറ്റിക്കുരുമുളക് നമ്മുടെ ചട്ടി, നമ്മൾ ഒരു ചട്ടിയിലൊക്കെ വെച്ച്, രണ്ട് ചട്ടിയിലൊക്കെ വെച്ച് നമ്മുടെ വീട്ടിൽ വളർത്തുകയാണെങ്കിൽ എല്ലാ സമയത്ത് ഏത് സീസണിലും നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഫലം ലഭിക്കുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ കുറ്റിക്കുരുമുളക്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് തൈകൾ കിട്ടിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നല്ല ഹെൽത്തിയായ പ്ലാന്റുകളാണ് എല്ലാം വരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക. ഒരുപാട് ആൾക്കാർ കുറ്റിക്കുരുമുളക് നമ്മളോടുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ കുറച്ച് തൈകളെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയത്. അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കട്ടോ. അടുത്തത് വരുന്നത് നമ്മുടെ കൊടംപുളിയാണ് കേട്ടോ. അത് കണ്ടില്ലേ, കൊടംപുളിയുടെ കുറച്ച് തൈകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കായ വരാൻ തുടങ്ങിയ തൈകളാണ് എല്ലാം വരുന്നത്. ഈ ഒരു തരത്തിലുള്ള തൈകളാണ് വരുന്നത്, എല്ലാം നല്ല എയർലെയർ ചെയ്ത തൈകളാണ് വരുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, എല്ലാം നല്ല ഹെൽത്തി തൈകളാണ്. ഈ ഒരു കണ്ടീഷനിൽ നിൽക്കുന്ന നോക്കണ്ട, മിക്കവാറും എല്ലാം നല്ല ഹെൽത്തിയായ തൈകളാണ്. അപ്പം
ഇതെല്ലാം മിക്കവാറും ചെടികളും കായ്ക്കാൻ തുടങ്ങിയ ചെടികളാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് തൈകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചട്ടിയിൽ വരെ വെച്ച് വളർത്താൻ, ഒരു അത്യാവശ്യം വലിപ്പമുള്ള ചട്ടിയിലൊക്കെ വെച്ച് നമുക്ക് വളർത്താൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം. പിന്നെ വരുന്നത് നമ്മുടെ കറുവപ്പട്ടയാണ് കേട്ടോ. കറുവപ്പട്ടയുടെ കുറച്ച് തൈകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പിന്നെ വളരെ കുറച്ച് തൈകളേ ഉള്ളൂ. ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം. അത് കുറച്ച് നല്ല ഹെൽത്തിയായ പ്ലാന്റുകളാണ് വരുന്നത്, കറുവപ്പട്ടയുടെ തൈകൾ. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക. കുറച്ച് തൈകളേ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ കുറച്ച് കമുങ്ങും തൈകളാണ് കേട്ടോ. ഇത് നമ്മുടെ ഇന്റർമംഗളയുടെ കുറച്ച് തൈകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇന്റർമംഗള കമുങ്ങും തൈകൾ കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പം പിന്നെ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയ തൈകളാണെല്ലാം വരുന്നത്, നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് വരുന്നത്. ഇത് ഇത്തരത്തിലുള്ള പ്ലാന്റുകളാണ്. അപ്പോൾ ആവശ്യമുള്ളവർ, നമുക്ക് വളരെ കുറഞ്ഞ പ്ലാന്റുകളേ ഉള്ളൂ, അപ്പം ആവശ്യമുള്ളവർ അറിയിച്ചാൽ മതി. പിന്നെ ഇത് പിന്നെ നമുക്ക് നല്ല വേനൽ സമയത്ത് നമുക്ക് നട്ടുവളർത്താൻ പറ്റുന്ന പ്ലാന്റുകളാണ് എല്ലാം വരുന്നത്. കാരണം എല്ലാം കൂടയിലാണ് വരുന്നത്. അപ്പോൾ നല്ല ഹെൽത്തി ആയ തൈകളാണ് എല്ലാം വരുന്നത്. നമുക്ക് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിച്ചാൽ മതി. പിന്നെ നമ്മളൊരു ഒരു പിന്നെ ഫ്ലവറിംഗ് പ്ലാന്റ് നമ്മൾ എടുത്തു വെച്ച് കാണിക്കാൻ മറന്നുപോയതാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നെ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിരുന്നതാണ്. അപ്പോൾ കുറച്ച് തൈകളെ നമുക്ക് ബാക്കിയുണ്ട്. കുറച്ച് പിന്നെ ബുഷ് ജമന്തി, നമ്മുടെ ഇത്തരത്തിലുള്ള ബുഷ് ജമന്തിയുടെ കുറച്ച് പ്ലാന്റുകൾ ബാക്കിയുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അറിയിച്ചാൽ മതി. കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോ നമ്മൾ കാണിച്ചിരുന്നു. അപ്പോൾ ഒരുപാട് ആൾ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ആവശ്യപ്പെട്ടവർക്കെല്ലാം നമുക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ സാധാരണ നമ്മൾ ഈ ബുഷ് ജമന്തി കൊണ്ടുവന്നാൽ പകുതി ആൾക്കും കിട്ടാറില്ല. പക്ഷേ ഇപ്രാവശ്യം എല്ലാവർക്കും എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്ലാന്റുകളാണ് എല്ലാം, നല്ല ബുഷായ പ്ലാന്റുകളാണ് വരുന്നത്. ഒറ്റ സ്റ്റെമ്മിൽ നിന്നാണ് ഇത്രയും ബുഷായിട്ട് നമുക്ക് ഈ പ്ലാന്റുകൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒറ്റ കളർ മാത്രമേ ഇപ്പം നിലവിലുള്ളൂ. നമ്മൾ ഈ കാണുന്ന ഈ ഒരു വയലറ്റ് കളർ പ്ലാന്റുകൾ മാത്രമേ ഇപ്പം നിലവിലുള്ളൂ. ബാക്കിയെല്ലാം സ്റ്റോക്ക് തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് പ്ലാന്റ്, കുറച്ച് വളരെ കുറഞ്ഞ പ്ലാന്റുകളേ ഉള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ എൻഡ് അപ്പ് ചെയ്യുകയാണ്. കുറച്ച് പ്ലാന്റുകളൊക്കെ നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ പ്ലാന്റുകൾ ഉൾപ്പെടുത്തി കഴിയുമ്പം നിങ്ങൾക്കും കൺഫ്യൂഷനാകും, എനിക്കും, പിന്നെ കാണുന്നവർക്കും ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. വീഡിയോ ഒരുപാട് ലെങ്ത് ആകുമ്പോൾ നമുക്കും അത് എടുത്തെടുത്ത് കാണിക്കുമ്പോൾ വീണ്ടും ഒരു അരോചകം പോലെയാണ്. കാരണം വീണ്ടും 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 കാണിച്ച പ്ലാന്റുകൾ തന്നെ വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അപ്പം നമ്മൾ ഒന്നിടെ വിട്ട് നമ്മൾ കാണിച്ച ആവശ്യക്കാർ കൂടുതൽ വരുന്നതിനനുസരിച്ച് നമ്മൾ കാണിച്ച പ്ലാന്റുകൾ വീണ്ടും ഉൾപ്പെടുത്തുന്നതേ ഉള്ളൂ. അപ്പം പിന്നെ ഇപ്പം ഈ ഒരു പിന്നെ കുറച്ച് പ്ലാന്റുകൾ നമ്മൾ ഉൾപ്പെടുത്തിയിൽ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം. അപ്പോൾ ഇനിയും കൂടുതൽ പ്ലാന്റിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീണ്ടും നമ്മൾ കൂടുതലും പിന്നെ ഫ്രൂട്ട്സ് പ്ലാന്റുകളാണ് ഇനി അടുത്ത വീഡിയോയിലൊക്കെ കാണാൻ പോകുന്നത്. ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ ഏകദേശം ഒരു സീസണൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഇനി നമുക്ക് കിട്ടുന്ന ആവശ്യക്കാർ ഉള്ളതനുസരിച്ച് നമ്മൾക്ക് സീസൺ ഫ്ലവർ അല്ലാത്ത ഫ്ലവറിംഗ് പ്ലാന്റുകൾ നമ്മൾ വീണ്ടും വരുന്ന വീഡിയോയിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതലും നമ്മുടെ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നവർ കൂടുതലും ഫ്ലവറിംഗ് പ്ലാന്റുകളാണ് ആവശ്യപ്പെടുന്നത്. അവർ കൂടുതൽ ആൾക്കാരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൂടുതലും പിന്നെ ഫ്ലവറിംഗ് പ്ലാന്റുകളാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ വീഡിയോയിലും ഫ്രൂട്ട്സ് പ്ലാന്റാണ് അടുത്ത വീഡിയോയിലൊക്കെ വരുന്നതെന്ന് പറഞ്ഞാലും വീണ്ടും നമ്മൾ ഈ ഫ്ലവറിംഗ് പ്ലാന്റ് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു മനോഹരമായ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.